ഫ്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ശബരിമലയ്ക്കൊക്കെ പോയി വന്നു, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നല്ലപോലെ പ്രാർത്ഥിച്ചു, അതിന്റെ ബലം കണ്ടു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിർണായക മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് എഫ് സിയെ വളരെ ബലത്തോടുകൂടി തന്നെ നമുക്ക് കീഴ്പ്പെടുത്തി എന്ന് തന്നെ പറയാം. പക്ഷേ വളരെ ടെൻഷൻ അടിച്ചു കണ്ട ഒരു മത്സരം എന്ന് തന്നെ ഇതിന് പറയാനിരിക്കുന്നു. ഷൈജു ദാമോറിന്റെ കമന്ററി ഇല്ലാതെ ഒരു ഹോട്ട്സ്റ്റാറിൽ മാത്രമായിട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് ഹോട്ട്സ്റ്റാർ ഒരു കളി മുഴുവൻ കാണുന്നത്. അപ്പോൾ വളരെ ഗതികെട്ടനാണ് കളി കണ്ടത്. ഇംഗ്ലീഷ് കമന്ററി ആയതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഷൈജു ദാമോറിന്റെ കമന്ററി കേൾക്കുമ്പോൾ നമുക്കൊരു മലയാളത്തിലായതുകൊണ്ട് ഒരു ചെറിയ പ്രഷർ കൺട്രോളിംഗ് ഉണ്ടാവുമായിരുന്നു. പക്ഷെ എനിക്കത് തോന്നിയില്ല, നല്ല പ്രഷർ എടുത്തിട്ടാണ് ആ കളി കാണാൻ സാധിച്ചത്. വളരെ ടെൻഷൻ അടിച്ചിട്ട് നമുക്ക് ആ കളി കാണാൻ സാധിച്ചത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളിയിലേക്ക് വരാം. അപ്പോൾ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീം ഓൾറെഡി സെറ്റാണ്. എങ്കിൽ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ മത്സരം നമുക്കിനിയുള്ള മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഫലപ്രദമാകുമോ എന്ന് ചോദിച്ചാൽ എനിക്കത് വളരെ നിരാശാജനകത്തോടുകൂടിയാണ് കാണാൻ സാധിക്കുക. കാരണം ഇങ്ങനെ ഒരു മത്സരം അല്ല നമ്മൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഗോളുകൾ നല്ല രീതിയിൽ വരണം. പിന്നെ വെസ്റ്റ് ബ്രോമിന്റെ കാര്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നു, കാരണം ഇതുവരെ ഗോൾ നേടാത്ത ഒരു ഡിഫൻഡറാണ് അദ്ദേഹം. എന്നാൽ മാഞ്ചസ്റ്ററിൽ നിന്ന് വന്ന് നമ്മൾ ഒരുപാട് അദ്ദേഹത്തെ പഴിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ കളി അല്ലെങ്കിൽ ഡിഫൻസിങ് അത്ര പോരാ എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് കഴിഞ്ഞ കളിയിൽ വളരെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കളി എന്താണെന്ന് അദ്ദേഹം കാണിച്ചു തന്നു. ഡിഫൻസിലാണെങ്കിൽ കൂടി അദ്ദേഹം നല്ല രീതിയിൽ തന്നെ അത് അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ആ ഗോൾ വന്നത് ഒരു സൂപ്പർ ഹെഡർ. ആകെ എനിക്ക് തോന്നുന്നു രണ്ട് ഗോളുകളാണ് കോർണറിലൂടെ വന്നിട്ടുള്ളത്. ഒന്ന് നെഗിയുടെ ഒരു ഗോളും രണ്ടാമത് നമ്മുടെ വെസ്റ്റ് ബ്രോമിന്റെ ഹെഡറും, അത് മാത്രമാണ് വന്നിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും. അത് അടിപൊളിയായി അദ്ദേഹം കൺവേർട്ട് ചെയ്ത് ഫ്രീ ഹെഡറിലൂടെ ഒരു ഗോളാക്കി മാറ്റിയാണ് ചെയ്തത്. അതിന് മുമ്പ് പറയാനുള്ളത് നമുക്ക് ഓരോ പ്ലേയേഴ്സിനെ എടുത്ത് പറയുകയാണെങ്കിൽ സി കെ പിന്നെ കുറച്ച് സെൽഫിഷായി കളിക്കുന്നുണ്ടോ എന്നൊക്കെ എനിക്ക് ചെറിയ സംശയം തോന്നിയിരുന്നു. കുറേ താരങ്ങൾ കുറച്ച് സെൽഫിഷായി കളിക്കുന്നത് പോലെ നമുക്ക് കളി കണ്ടപ്പോൾ തോന്നി. അത് കാര്യമില്ലായിരുന്നു, പക്ഷെ നല്ല രീതിയിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചു. ആദ്യ നിമിഷത്തിൽ എനിക്ക് ഒരു അവസരം കണ്ടപ്പോൾ ഞെട്ടിപ്പോയ ഒരു അവസരം, നമ്മുടെ കൂടെ ദൈവങ്ങൾ ഇല്ലേ എന്ന് ചിന്തിച്ചു പോയ ഒരു അവസരമായിരുന്നു. കാരണം നിർമ്മൽ ഛേത്രിയുടെ ഒരു സെൽഫ് ഗോൾ വരേണ്ട ഒരു നിമിഷമായിരുന്നു. അദ്ദേഹത്തിന്റെ കാലിൽ തട്ടി പോസ്റ്റ് തട്ടി വീണ്ടും അദ്ദേഹത്തിന്റെ കാലിലേക്ക് വന്ന് അത് ഗോളായി നമുക്ക് ചിന്തിച്ച ഒരു നിമിഷമായിരുന്നു. പക്ഷേ ഒരു വിധത്തിൽ അത് എന്നെ സേവ് ചെയ്യുകയായിരുന്നു. അപ്പോൾ നമുക്ക് ആ ചിന്തിച്ചിരുന്നു ഞാൻ ശബരിമലയിലൊക്കെ പോയി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വളരെ ശക്തിപ്രദമായി പ്രാർത്ഥിച്ചിട്ടും ഇത് സംഭവിക്കുന്നു എന്ന് അറിയാതെ. എന്നാൽ വെസ്റ്റ് ബ്രോമിന്റെ ഹെഡർ നമ്മളെ ത്രസിപ്പിക്കുന്ന ഒരു ഹെഡർ ആയിരുന്നു. അതിന് മുൻപ് ഡാനി ലോയ്ഡ്ക്ക് ഒരു മാസി അവസരം കിട്ടിയിരുന്നു. കാരണം അദ്ദേഹത്തിന് നീട്ടി ലഭിച്ച പാസ് നിന്ന് അദ്ദേഹം ഗോൾ നേടുമെന്ന് നമുക്ക് ചിന്തിച്ച ഒരു അവസരം അദ്ദേഹം പാഴായി കളഞ്ഞു വന്നത് നമ്മുടെ റെച്ച് ബോഗിക്ക് നല്ല നന്ദി പറഞ്ഞേ സാധിക്കുകയുള്ളൂ. കാരണം അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു സേവാണ് അദ്ദേഹം ചെയ്തത്. കാരണം അതൊരു കൺവേർഷൻ ഗോളായിരുന്നു. പക്ഷെ ഞാൻ കളി തുടങ്ങുമ്പോൾ റെച്ച് ബോക്കിയെ ഗോൾ കീപ്പറായി പരിഗണിച്ചപ്പോൾ ഞാൻ ഒന്ന് ആശങ്കപ്പെട്ടിരുന്നു, എന്തുകൊണ്ട് റോയ്ക്ക് കൊടുത്തുകൂടാ ആ ഒരു അവസരം എന്ന് ചിന്തിച്ചു പോയി. പക്ഷെ റെച്ച് ബോക്ക ഈ മത്സരത്തിൽ തൻ്റെ നിർവഹണം കറക്റ്റായി നിർവഹിച്ചു എന്ന് തന്നെ പറയാൻ സാധിക്കും. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സെമി ഫൈനൽ സാധ്യത വളരെ സജീവമാക്കി നിൽക്കുന്ന സമയത്തായിരുന്നു. അവസാനത്തെ നിമിഷത്തിൽ നമ്മുടെ അങ്ങനെ സെമി ഫൈനൽ സാധ്യത സജീവമായി നിർത്തി നിൽക്കുന്ന സമയത്തായിരുന്നു ലാൽ ഇന്ത്യക്കാർ ആൽക്കയോട് ഒരു മാസീവ് ഷോട്ട് എന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം അത് പോസ്റ്റ് തട്ടിയിട്ടാണ് പറന്നു പോയത്. അപ്പൊ ഞാൻ ചിന്തിച്ചു ഫുട്ബോൾ ദൈവങ്ങൾ ഇപ്പോൾ നമ്മുടെ കൂടെ തന്നെയാണുള്ളത്. അതുകൊണ്ട് മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഷോട്ടിൽ നിന്ന് രക്ഷപ്പെട്ടത്. കാരണം അത് സേവ് ചെയ്യാൻ സാധിക്കാത്ത ഷോട്ടായിരുന്നു, അത്രയ്ക്ക് മനോഹരമായ ഒരു ഷോട്ടായിരുന്നു. നിർണായക നിമിഷത്തിലുള്ള ആ ഒരു ഷോട്ട് അത് കൃത്യമായി പോസ്റ്റ് സേവ് ചെയ്തുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടതാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നുണ്ടത്. ഇനി നമുക്ക് കപ്പടിക്കാനുള്ള യാത്ര തീർച്ചയായിട്ടും ഉണ്ട്. അത് നമുക്ക് സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇനിയുള്ള നീക്കങ്ങൾ വളരെ 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 നിർണായകമായിട്ടുള്ള നീക്കമാണ്. അപ്പോൾ ഇനി നമ്മുടെ മത്സരം ചെന്നൈയും ബാംഗ്ലൂരും ആയിട്ടുള്ള മത്സരങ്ങളാണ്. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക, ചെന്നൈ ബാംഗ്ലൂർ എന്ന് പറയുന്നത് വളരെ വളരെ കുറച്ച് കഷ്ടപ്പെട്ട ടീമുകളാണ്. അപ്പോൾ അതിനായിട്ട് നല്ല പോലെ പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഇനിയുള്ള രീതിയിൽ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നല്ല വിജയത്തിലേക്ക് വന്ന് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾ. ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. പിന്നൊരു കാര്യം പറയുന്നത്, നല്ല സെമി ഫൈനൽ വീഡിയോസ് ഞാൻ പ്രിപ്പയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ എന്താണ് അതിന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരായിരിക്കും. ബൈ ബൈ.